السلام عليكم صباح الخير كيف الحال انتم طيب الحمد لله നമ്മളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചേ അന്നജദ അന്നജദ എന്ന പാഠം നമ്മൾ തുടങ്ങി അല്ലേ എന്തായിരുന്നു അതില് ആ യാസിർ സ്കൂൾ വിട്ട് മടങ്ങി വരുമ്പോൾ അവൻ നല്ല മഴയുള്ള ദിവസമായിരുന്നു അപ്പോൾ അവൻ ആ സമയത്ത് അവിടെ കണ്ട കാഴ്ചകളൊക്കെയാണ് ആദ്യം നമ്മൾ പറഞ്ഞത് ഇനി ആ ചിത്രത്തിലേക്ക് വരണ്ടേ ആ കാഴ്ചകൾ മഴയായിരുന്നു നല്ല കാറ്റായിരുന്നു മരങ്ങളൊക്കെ ആടി ഉലയുന്നുണ്ടായിരുന്നു പിന്നെ ആവാറ കിണറുകളും അൻഹാർ നദികളും ഒക്കെ നിറഞ്ഞു കവിഞ്ഞൊഴുകുകയായിരുന്നു ഇതെല്ലാം കണ്ട് യാസർ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്തോ ഒരു കാഴ്ച ആ ചിത്രത്തിൽ കാണുന്നത് പോലെ എന്തോ ഒരു കാഴ്ച അവിടെ നടക്കുന്നുണ്ട് എന്തോ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കണ്ടേ ഇസ്രാ ഭാഗം ഒന്ന് വായിക്കാം അതിനുശേഷം എന്റെ മീനിങ് പറയാം سمع ياسر صراخا من الخلف النجدة النجدة التفت ياسر وأسرع نحو الصوت أسرع نحو الصوت فإذا ولد يغرق في الماء عرف أنه صديقه راجو ماذا سفعل فكر ياسر بره فما لبث أن يذهب إلى الماء وأنقذ صديقه فجأة سمع ياسر صراخا من الخلف النجدة النجدة التفت ياسر وأسرع نحو الصوت فإذا ولد يغرق في الماء عرف أنه صديقه راجو ماذا سأفعل؟ فكر ياسر بره فما لبث أن يذهب إلى الماء وأنقذ صديقه فجأة പെട്ടെന്ന് തന്നെ അതായത് ഈ കാഴ്ചയൊക്കെ കണ്ട് ആ യാസർ ഇങ്ങനെ ആടിപ്പാടി നടന്നു വരികയാണ് മഴയത്ത് അപ്പൊ ഫജ്അത്തൻ ഉടനെ തന്നെ സമയ കേട്ടു കേട്ടു സുറാഹൻ ഒരു ശബ്ദം ഒരു അട്ടഹാസം കേട്ടു ഉടനെ തന്നെ അതായത് കാഴ്ചയൊക്കെ കണ്ട് മഴയൊക്കെ നനഞ്ഞ് അവനിങ്ങനെ നടന്നു വരികയാണ് വഴിയിലൂടെ ആ സമയത്ത് ഫജ്അത്തൻ പെട്ടെന്ന് തന്നെ സമയ കേട്ടു യാസിർ കേട്ടു സുറാഹൻ ഒരു ഒച്ച കേട്ടു വലിയൊരു ശബ്ദം കേട്ടു മിനൽ ഹൽഫി പുറകിൽ നിന്നു അവന്റെ അവനിങ്ങനെ പയ്യെ നടന്നു പോണ മഴയായതുകൊണ്ട് പതുക്കെ നടന്ന് അങ്ങനെ പോവുകയാണ് അവന്റെ കൂടെ കുറച്ച് കൂട്ടുകാരുണ്ട് ഇങ്ങനെ നടന്നു പോകുമ്പോ സമയ അവൻ കേട്ടു സുറാഹൻ വലിയൊരു ശബ്ദം കേട്ടു മിനൽ ഹൽഫി പുറകിൽ നിന്നു മിനൽ ഹൽഫി അവന്റെ പുറകിൽ നിന്നു സമയ യാസിർ യാസിർ കേട്ടു സുറാഹൻ ഒരു വലിയൊരു ശബ്ദം മിനൽ ഹൽഫി അവന്റെ പുറകിൽ നിന്നു അന്നജിത അന്നജിത രക്ഷിക്കണേ എന്നാരോ ഉറക്കെ നിലവിളിക്കുന്ന ശബ്ദം യാസിർ കേട്ടു അന്നജിത അന്നജിത രക്ഷിക്കണേ എന്നാരോ വിളിച്ചു പോകുന്നത് യാസിർ അപ്പോൾ കേട്ടു ഇൽതഫത യാസിർ യാസിർ തിരിഞ്ഞു നോക്കി ഇൽതഫത തിരിഞ്ഞു നോക്കി യാസിർ യാസിർ ഉടനെ തന്നെ തിരിഞ്ഞു നോക്കി പോയി നഹവ സൗതി ആ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് പെട്ടെന്ന് തന്നെ ചെന്നു അതാ അവിടെ വലതു ഒരു കുട്ടി മുങ്ങിപ്പോകുന്നു വെള്ളത്തില് മനസ്സിലായോ അപ്പോൾ അവിടെ വലതു ഒരു കുട്ടി മുങ്ങുകയാണ് വെള്ളത്തില് നദിയിലെ വെള്ളത്തിൽ നെഹ്റിലെ വെള്ളത്തില് മുങ്ങുകയാണ് ഒരു കുട്ടി വലതു അപ്പോൾ അതാ ഒരു കുട്ടി മുങ്ങുകയാണ് വെള്ളത്തിൽ മുങ്ങുകയാണ് മനസ്സിലായി അറിഞ്ഞു അന്നഹു അവന് അപ്പോൾ തന്നെ മനസ്സിലായി സ്വദീഖുഹു രാജു അത് അവന്റെ കൂട്ടുകാരൻ രാജു ആയിരുന്നു സ്വദീഖ് കൂട്ടുകാരൻ സ്വദീഖുഹു അവന്റെ കൂട്ടുകാരൻ ഹു അവിടെ അവന്റെ ഉപയോഗിക്കാനാണ് ഹു പറയുന്നത്
അതായത് റഫ അവന് മനസ്സിലായി അന്നഹു അഖ് കിടക്കുന്നത് സ്വദീയഹു അവന്റെ കൂട്ടുകാരൻ രാജുവായിരുന്നു. മാതാ സാഫലു അയ്യോ ഞാൻ എന്ത് ചെയ്യും, മാതാ എന്താണ് സാഫലു ഞാൻ ചെയ്യേണ്ടത്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് യാസർ ആകെ പേടിച്ച് അന്താടിച്ചു പോയി. മാതാ സാഫലു ഞാൻ എന്താണ് ചെയ്യേണ്ടത്. ഫക്കറ യാസുറിൻ ബുർഹത്ത് പെട്ടെന്ന് യാസുറിന് ചിന്തിച്ചു, ഫക്കറ ആലോചിച്ചു. യാസർ ബുർഹത്ത് പെട്ടെന്ന് തന്നെ അവൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും. വെള്ളത്തിലേക്ക് അവൻ എടുത്ത് ചാടി. എന്നിട്ട് എന്ത് ചെയ്തു, അവന്റെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്തി. വെള്ളത്തിലേക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഇച്ചിരി നേരം ഇങ്ങനെ ആലോചിച്ചു ഞാൻ എന്ത് ചെയ്യും, അവനെ ചാടി രക്ഷപ്പെടുത്താൻ എന്ന് വിചാരിച്ചിട്ട് ചാടി ഇറങ്ങി വെള്ളത്തിൽ നിന്നു. രാജുവിനെ യാസിറ് രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. മനസ്സിലായിട്ട് വായിക്കാം. തന്നെ യാസിർ ഒരു ശബ്ദം കേട്ടു, സുറാഹൻ ഉല്യൊരൊച്ച, മിനൽ ഹൽഫി പുറകിൽ നിന്നും, അന്നജിത അന്നജിത രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ആരോ വിളിച്ചു പോകുന്നത് യാസിർ കേട്ടു. ഇൽത്തഫത യാസിറിൻ അങ്ങനെ യാസിർ തിരിഞ്ഞു നോക്കി. ശബ്ദം കേട്ട സ്ഥലത്തേക്ക് ചെന്നു. ഒരു കുട്ടി അവൻ വെള്ളത്തിൽ മുങ്ങുകയായിരുന്നു. മനസ്സിലായി ആ കുട്ടി അവന്റെ കൂട്ടുകാരൻ രാജുവായിരുന്നു. മാതാ സഫൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്. പക്കറ യാസിർ യാസിർ ആലോചിക്കാൻ തുടങ്ങി. ബുർഹത്തൻ പെട്ടെന്ന് തന്നെ അവൻ ആലോചിച്ച് എന്ത് ചെയ്യും. ഫമാ ലബിസ അവൻ എന്ത് ചെയ്തു, ഒന്നും കൂടുതൽ ചിന്തിച്ചില്ല. വിചാരിച്ചു ചാടാൻ തന്നെ അവൻ വിചാരിച്ചു. ഇലൽമായ വെള്ളത്തിലേക്ക് അവൻ എന്ത് ചെയ്തു, ചാടി. രക്ഷപ്പെടുത്തി സ്വദീയഹു അവന്റെ കൂട്ടുകാരൻ രാജുവിനെ അവൻ ഉടനെ തന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി. എല്ലാവർക്കും മനസ്സിലായല്ലോ. എല്ലാവരും പാഠഭാഗം 5 തവണ വായിച്ച് അർത്ഥം വെച്ച് വായിച്ചു നോക്കി വോയിസ് എന്നാ വായിക്കുന്നത്, വാക്കുകളുടെ മീനിങ് എഴുതിയെടുക്കുക വേണം. അസ്സലാമു അലൈക്കും.